ഞാൻ താൽക്കാലിക പ്രിൻസിപ്പലിൻ്റെ ചുമതല വഹിച്ചിട്ടില്ല. ഞാൻ വൈസ് പ്രിൻസിപ്പലായിരുന്നു കോളേജിൻ്റെ. വൈസ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ കുറേ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സൂപ്പർവിഷൻ എന്നുള്ളതിലപ്പുറം യാതൊരു അധികാരവും ഇല്ല. ഗോപാൽ ശിലാസനലുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. ഗോപാൽ, എന്താണ് വാർത്തയുടെ വിവരങ്ങൾ? തൃശൂർ കേരള വർമ്മ കോളേജിൽ പ്രിൻസിപ്പലായി ചുമതല വഹിച്ചിട്ടില്ല എന്ന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന്റെ വാദം കള്ളമാണെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പ്രിൻസിപ്പൽ ഇൻചാർജായി ആർ ബിന്ദു പ്രവർത്തിച്ചിരുന്നു. കള്ളം പറഞ്ഞ മന്ത്രി മാപ്പ് പറയണമെന്നും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ആവശ്യപ്പെട്ടു. കേരള വർമ്മ കോളേജിൽ വൈസ് പ്രിൻസിപ്പലായാണ് താൻ ജോലി ചെയ്തത് എന്നായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഗോപാൽ ശിലാസനൽ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഗോപാൽ, ഈ പ്രിൻസിപ്പലായി ചുമതല വഹിച്ചിട്ടില്ല എന്ന മന്ത്രിയുടെ വാദം കള്ളമാണ് എന്നാണല്ലോ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ പറയുന്നത്. എന്തെങ്കിലും തെളിവുകളോടെയാണോ ഇവരിപ്പോൾ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിക്കുന്നത്? അതെ, സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിന്റെ ആരോപണം തെളിവുകളോടുകൂടി തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയുള്ള പ്രിൻസിപ്പളായി, അതായത് പ്രിൻസിപ്പൽ ഇൻചാർജായി ജോലി ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖയടക്കമാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഈ ആരോപണം ഉന്നയിക്കുന്നത്. വൈസ് പ്രിൻസിപ്പൽ പദവിയിലുണ്ടായിരുന്ന ആർ ബിന്ദു, മുൻ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ജയദേവൻ രാജിവെച്ച പശ്ചാത്തലത്തിൽ ആണ് 13/11/2020, അതായത് 2020 നവംബർ 13 മുതൽ 2021 മാർച്ച് 10 വരെയുള്ള കാലയളവിൽ പ്രിൻസിപ്പൽ ഇൻചാർജായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടി കേരള വർമ്മ കോളേജിന്റെ വെബ്സൈറ്റിൽ പ്രിൻസിപ്പൽമാരുടെ പട്ടികയിൽ മന്ത്രി ആർ ബിന്ദുവിന്റെ ചിത്രവും ജോലി ചെയ്തിരുന്ന കാലയളവും അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ രേഖകളടക്കമാണ് ഇപ്പോൾ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഈ ഒരു ആരോപണം ഉന്നയിക്കുന്നത്. പ്രധാനമായും ഈ ചോദ്യം ഉയർന്നു വന്നത് താൽക്കാലിക പ്രിൻസിപ്പലായി ജോലി ചെയ്തിരുന്ന മന്ത്രി ആർ ബിന്ദു തന്നെ ഇപ്പോൾ പ്രിൻസിപ്പൽ നിയമനം വൈകിപ്പിക്കുന്നത് ശരിയാണോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു താൻ പ്രിൻസിപ്പലായി ജോലി ചെയ്തിട്ടില്ല എന്നും പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിട്ടില്ല എന്നും വൈസ് പ്രിൻസിപ്പൽ മാത്രമായിരുന്നു എന്ന ഒരു മറുപടി മന്ത്രി നൽകിയത്. അത് തെറ്റാണ് എന്നാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഉന്നയിക്കുന്ന വാദം. അതിനോടൊപ്പം തന്നെ മറ്റൊരു ഗുരുതര ആരോപണം കൂടി മന്ത്രിക്കെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ ഉന്നയിച്ചിട്ടുണ്ട്. അതായത് വ്യവസ്ഥകൾ പാലിക്കാതെയാണ് വൈസ് പ്രിൻസിപ്പൽ പദവിയിൽ ആർ ബിന്ദുവിനെ അന്ന് നിയമിച്ചതെന്നും, കൂടാതെ തന്നെ പ്രിൻസിപ്പലിന്റെ ധനവിനിയോഗ അധികാരങ്ങൾ വൈസ് പ്രിൻസിപ്പലിന് കൈമാറാനുള്ള മാനേജ്മെന്റ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഡോക്ടർ ജയദേവൻ രാജിവെച്ചതെന്നും, ആ ഒഴിവിലേക്കാണ് താൽക്കാലിക പ്രിൻസിപ്പലായി ഒരു അധിക ചുമതല എന്നോണം ഡോക്ടർ ആർ ബിന്ദുവിന് ഈ ചുമതല നൽകുന്നതെന്നുമുള്ള ആരോപണമാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ മന്ത്രി പൊതുസമൂഹത്തിനോടും ജനങ്ങളോടും മാപ്പ് പറയണമെന്നുള്ള ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ മന്ത്രിയുടെ പ്രതികരണം ഇതുവരെയും ലഭ്യമായിട്ടില്ല. ആദ്യ പ്രതികരണം എന്നോണം തൃശ്ശൂരിൽ നടത്തിയെത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അന്ന് താൻ പ്രിൻസിപ്പലായി ചുമതല ഏറ്റിട്ടില്ല എന്ന ഒരു വാദം മന്ത്രി ഉന്നയിച്ചത്. ഇത് ഇനി വ്യക്തമാക്കേണ്ടത് മന്ത്രി തന്നെയാണ്. ശരി, ഗോപാൽ ശിലാസനലാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദമായ വിവരങ്ങൾ നൽകിയത്.